കടമന സർവീസ് എന്ന ബാങ്ക് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ലോഞ്ചിങ്ങും അതോടൊപ്പം തന്നെ ബാങ്ക് ഉൽപ്പാദിപ്പിക്കുന്ന നിരവധിയായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഈ മാസം 13-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. 13-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ മൊബൈൽ ആപ്പിൻ്റെ ലോഞ്ചിങ് നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ആ യോഗത്തിൽ ഇടുക്കിയുടെ MP ശ്രീ ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തുന്നതാണ്. വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനാ നേതാക്കന്മാർ, പ്രമുഖ സഹകാരികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നതാണ്. ആ യോഗത്തിൽ വച്ച് കായിക താരം ഹരീഷ് വിജയനെയും ആദരിക്കുന്നതാണ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്തതോടുകൂടി ബാങ്കിലെ ഇടപാടുകാർക്കും അംഗങ്ങൾക്കും ബാങ്കിൽ എത്താതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് എല്ലാ ഇടപാടുകളും നടത്തുവാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാവുകയാണ്. ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇവിടെ നടക്കുന്ന ഇങ്ങോട്ട് കൊടുക്കുവാനുള്ള അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ലോൺ അടയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ ചിട്ടിയിലെ പൈസ അടയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് തന്നെ നടത്താനായിട്ട് കഴിയും. അവരുടെ അക്കൗണ്ടിൽ നിന്നും RTGS NEFT സംവിധാനത്തിലൂടെ ഫണ്ടുകൾ മറ്റ് ബാങ്കുകളിലേക്കോ അല്ലെങ്കിൽ മറ്റാളുകളുടെ അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെയും അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെയും ഒക്കെ ബില്ലുകൾ അടയ്ക്കണമെങ്കിൽ അത്തരത്തിലുള്ള ബില്ലുകൾ അടയ്ക്കുന്നതിനുമുള്ള സൗകര്യമെല്ലാം ഈ മൊബൈൽ ആപ്പിലൂടെ സാധ്യമാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളായ ഹൈഫ്രഷ്, നഴ്സറി, വളം, കീടനാശിനി വ്യാപാര കേന്ദ്രം അവിടെയൊക്കെ പേയ്മെൻ്റ് നടത്തുന്നതിന് വേണ്ടി മറ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരികയില്ല. ബാങ്ക് നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായെങ്കിൽ പ്രത്യേക QR കോഡിൽ കൂടി പണം ബാങ്കിൻ്റെ സെയിൽസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്ന സാഹചര്യവും ഈ ഒരു മൊബൈൽ ആപ്പിൻ്റെ ഇൻസ്റ്റലേഷനിലൂടെ സാധ്യമാവുകയാണ്. അപ്പോൾ ബാങ്കിങ് രംഗത്ത് എപ്പോഴും ആധുനിക സൗകര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈടെക് ഫാമിങ്ങിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾ, അത് കൃഷിക്കാർക്ക് വലിയ ഒരു വലിയ പ്രചോദനമാണത്. കാരണം ആളുകൾ ആ ഒരു കൃഷി രീതിയിലേക്ക് വരികയാണ് എങ്കിൽ ഓരോ വീട്ടിലും ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ അവരുടെ ആ ചെറിയ ഒരു ലഭ്യമായ ഭൂമിയിൽ നിന്ന് തന്നെ അവർക്ക് കൃഷി ചെയ്ത് എടുക്കാനായിട്ട് അവർക്ക് കഴിയും. അതിനുള്ള ഒരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള പച്ചക്കറികളുടെ ആ ഒരു പ്രദർശനവും അതോടൊപ്പം തന്നെ ബാങ്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്ട് 10 ധാന്യപ്പൊടികൾ, ആ ധാന്യപ്പൊടികൾ ഇന്ന് ഏറ്റവും കൂടുതലായി നമ്മുടെ മാർക്കറ്റുകളിൽ വിറ്റഴിയുന്ന ധാന്യപ്പൊടികളാണ്. ഏറ്റവും ശുചിത്വം നിലനിർത്തിക്കൊണ്ട് എല്ലാവിധ ഒരു ഹൈജീനിക് സംവിധാനങ്ങളും നിലനിർത്തിക്കൊണ്ടാണ് ഈ ധാന്യപ്പൊടികളുടെ നിർമ്മാണവും അതോടൊപ്പം തന്നെ അതിൻ്റെ വിപണനവും എല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പച്ചക്കറികളും അതോടൊപ്പം തന്നെ ധാന്യപ്പൊടികളുമെല്ലാം ആളുകളെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നതിനും ആവശ്യമുള്ള ആളുകൾക്ക് ആ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുമുള്ള അവസരം കൂടി ഈ പ്രദർശന വിപണന മേളയിലൂടെ സാധ്യമാവുകയാണ്. എപ്പോഴും എന്നും ഹൈറേഞ്ചിലെ ആളുകളുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് നമ്മളുടേത്. എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാവിധ സഹായങ്ങളും നൽകി ഈ സ്ഥാപനത്തിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന നമ്മുടെ ബാങ്കിലെ എല്ലാ ഇടപാടുകാരും അതോടൊപ്പം തന്നെ അംഗങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അവർക്ക് ആധുനിക സൗകര്യങ്ങൾ കൂടി അവർക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് വലിയ ഒരു നേട്ടമാണ്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രംഗത്തേക്ക് കൂടി കടന്നു വരാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ രംഗത്തുള്ള ഒരു മുന്നേറ്റമായി തന്നെ കരുതാവുന്നതാണ്. ഇന്ന് തിങ്കളാഴ്ച ഇവിടെ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ ബാക്കിയുള്ള 6 ബ്രാഞ്ചുകളിലും ഇത്തരത്തിലുള്ള ലോഞ്ചിങ് പ്രോഗ്രാമും അതോടൊപ്പം തന്നെ പ്രദർശനവും വിപണനമേളയും നടക്കുകയാണ്. ഈ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രദർശനത്തിലും വിപണനമേളയിലും
ആ പങ്കെടുത്തുകൊണ്ട് സാധനങ്ങളെ പരിചയപ്പെടുന്നതിന് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുമുള്ള അവസരങ്ങളെല്ലാം ആളുകൾക്ക് ലഭിക്കുകയാണ്. അതോടൊപ്പം ഓരോ സ്ഥലത്തും ഏതാണ്ട് 200 ഇടപാടുകാരാണ് ഇത്തരത്തിലുള്ള ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അവർക്കെല്ലാവർക്കും ഈ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായി അത് വിശദീകരിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ മൊബൈൽ ഫോണിലേക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള സംവിധാനം എല്ലാ ബ്രാഞ്ചുകളിലും ഈ ഒരു മീറ്റിങ്ങിനോട് അനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്.